नमस्कार എന്റെ പേര് അശോകകുമാർ സ്ഥലം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ എന്ന സ്ഥലത്താണ് ഞാൻ ഒരു സ്ഥാപനം നടത്തുകയാണ് തൊഴിൽ രഹിതരായ വനിതകൾക്ക് കുടുംബശ്രീ വഴി തൊഴിൽ പരിശീലനം കൊടുക്കുന്ന സ്ഥാപനമാണ് മൂവാറ്റുപുഴ എഡ്യൂക്കേഷണൽ സർവീസസ് സൊസൈറ്റി എന്നാണ് സ്ഥാപനത്തിന്റെ പേര് 10 വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് അതിനെ ഐഎസ്ഒ കിട്ടിയിട്ടുള്ളതാണ് വർഷമായി പരിശീലനം കൊടുക്കുന്നത് ഇടുക്കി ജില്ലയിൽ 37 പഞ്ചായത്തുകളിലും എറണാകുളം ജില്ലയിൽ 20 പഞ്ചായത്തുകളിലും പരിശീലനം കൊടുത്തു കഴിഞ്ഞു ഇപ്പോഴും പരിശീലനം നടക്കുന്നുണ്ട് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഒരു ടോപ്പ് വെട്ടുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത് അത് ഇന്നുവരെ ആരും പറയാത്ത ഒരു കണക്കാണ് 20 ഇഞ്ച് ശരീരവണ്ണം മുതൽ 44 ഇഞ്ച് വരെ ശരീരവണ്ണം ഉള്ളവരുടെ കണക്കാണ് പറയുന്നത് നിങ്ങൾക്ക് ആരുടെ അളവില് വേണമെങ്കിലും വെട്ടി തയ്ക്കാൻ പറ്റുന്ന ഒരു കണക്ക് കഴുത്തകലം ഷോൾഡർ കൈക്കുഴി അതുപോലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്ന ഒരു കണക്ക് ഇന്നുവരെ അത് ആരും കാണിച്ചു കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കണക്ക് ഇടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ വരുന്നത് ഈ ചാനൽ നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇനി നമുക്ക് തയ്യലിന് വേണ്ട കത്രിക സ്കെയില് ടേപ്പ് ഇതെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു ടേപ്പിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഈ ടേപ്പ് 1.5 മീറ്റർ ആണ് 1.5 മീറ്റർ എന്ന് പറയുന്നത് 180 സെന്റിമീറ്റർ ആണ് 100 സെന്റിമീറ്റർ ഒരു മീറ്റർ ആണ് ഈ ടേപ്പ് 40 ഇഞ്ച് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് 40 ഇഞ്ച് പിന്നെ അടിക്കണക്ക് വരുന്നതാണെങ്കിൽ 12 ഇഞ്ച് ഒരടിയാണ് ടേപ്പ് 60 ഇഞ്ചാണ് 60 ഇഞ്ച് ടേപ്പ് 5 അടിയാണ് ഇത്രയുമാണ് ഒരു ടേപ്പിനെ കുറിച്ച് പറയാനുള്ളത് കത്രിക നമ്മൾ വെട്ടാൻ ഉപയോഗിക്കുന്ന കത്രിക 10 ഇഞ്ചിന്റെ കത്രിക നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് കാരണം നമുക്ക് ഈ ഒരു 4 വിരല് ഇവിടെ ഇങ്ങനെ കിടക്കണം ഒരു വിരല് ഇവിടെ കിടക്കണം എങ്കിലാണ് നമുക്കത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ 12 ഇഞ്ച് വരെയാണ് കത്രികയുടെ അളവ് വരുന്നത് സ്കെയില് ഈ സ്കെയില് 24 ഇഞ്ചാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ടേപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ 12 ഇഞ്ച് എന്ന് പറയുന്നത് 1 അടിയാണെന്ന് പറഞ്ഞു ഈ സ്കെയില് 2 അടിയാണ് ഇഞ്ച് കണക്കാണ് സ്കെയില് വന്നിരിക്കുന്നത് അത് അടിക്കണക്കാണ് ഈ സ്കെയില് 2 അടി സ്കെയിലാണ് ഇത് 60-ാം നമ്പർ നൂലാണ് നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്നത് 60-ാം നമ്പർ നൂലാണ് മെഷീനിൽ തയ്ക്കുന്ന നൂല് സാധാരണ തയ്യൽ മെഷീനിൽ തയ്ക്കുന്ന സൂചികളെല്ലാം 16-ാം നമ്പർ സൂചികളാണ് ആ നമ്പർ ചോദിച്ച് വാങ്ങണം പിന്നെ തയ്ക്കുന്ന എല്ലാ മെഷീനും തന്നെ ഈ 16-ാം നമ്പർ സൂചിയാണ് സൂചിക്ക് മാറ്റങ്ങളെ ഉള്ളൂ അത് വരും ക്ലാസ്സുകളിൽ വ്യക്തമായിട്ട് തരാം പിന്നെ മെഷീന്റെ കാര്യങ്ങൾ ഒത്തിരി പറയുവാനുണ്ട് അത് വരുന്ന ക്ലാസ്സുകളിലെല്ലാം വ്യക്തമായി പറഞ്ഞു പോകാം ഇത് വീഡിയോ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് തുണി മടക്കുന്നത് നല്ല വശവും തമ്മിൽ തേരും തേരും തമ്മിൽ നീളത്തിൽ മടക്കി മുറിഞ്ഞ വശം അടിയിൽ വരുന്ന രീതിയിൽ ഇടുക ഇറക്കത്തിന്റെ കൂടെ നമ്മൾ കൂട്ടുന്നത് 1.5 ഇഞ്ചാണ് ടേപ്പ് വയ്ക്കുന്നത് ഇങ്ങനെയാണ് ഇറക്കം വരുന്നത് 37 ഇഞ്ചാണ് അതിന്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി 38.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഈ ഭാഗത്ത് ഇങ്ങനെ തന്നെ അടയാളപ്പെടുത്തണം ടേപ്പ് ഇങ്ങനെയാണ് ഇടേണ്ടത് ഇങ്ങോട്ട് മാറ്റി ഒന്നുകൂടി 38.5 ഇഞ്ച് അടയാളപ്പെടുത്തി തമ്മിൽ വരച്ചു ഈ വരയിലാണ് കഴുത്ത് അകലം അടയാളപ്പെടുത്തുന്നത് കഴുത്ത് അകലം 30 ഇഞ്ച് ശരീരവണ്ണമാണ് 30 ഇഞ്ചിന് 3 ഇഞ്ചാണ് കഴുത്ത് അകലം ഇനി ഷോൾഡർ ആണ് വരുന്നത് ഷോൾഡർ 6 ഇഞ്ചാണ് വരുന്നത് 6 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി ഒന്നുകൂടി താഴേക്ക് അടയാളപ്പെടുത്തി തമ്മിൽ വരച്ചു ഈ വരയിലാണ് കൈക്കുഴി വരുന്നത് ഷോൾഡർ തന്നെയാണ് കൈക്കുഴി 6 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി നീട്ടി വരച്ചു ഈ വരയിലാണ് വണ്ണം വരുന്നത് 30 ഇഞ്ച് വണ്ണത്തിന്റെ കൂടെ 4 ഇഞ്ചാണ് ലൂസ് കൂട്ടുന്നത് ആരുടെയും വണ്ണത്തിന്റെ കൂടെ കൂട്ടുന്നത് 4 ഇഞ്ച് ലൂസാണ് 30 ഇഞ്ചിന്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 34 കിട്ടി 34 4 8.5 പ്ലസ് 1 തയ്യൽ തുമ്പാണ് ഇത് തയ്ക്കാനുള്ളതാണ് ഇത് തയ്യൽ തുമ്പാണ് ഇനി സ്ലിക്ക് ഇറക്കമാണ് സാധാരണ സ്ലിക്ക് ഇറക്കം മിക്കവാറും എല്ലാവർക്കും തന്നെ വരുന്നത് 18 ഇഞ്ചാണ് ഈ കൊച്ചിനെ 18 ഇഞ്ചാണ് വന്നിരിക്കുന്നത് ആ ഇറക്കത്തിൽ നിന്ന് 18 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി അവിടെ വരുന്ന വണ്ണം ഈ മുകൾ വണ്ണം തന്നെയാണ് ഇവിടെ വരുന്നത് ചിലർക്ക് കൂടാം ചിലർക്ക് കുറയാം അത് അളവെടുത്തതിന് ശേഷം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഈ വണ്ണം തന്നെ ഇവിടെ വന്നത് ഇനി മുകൾ വണ്ണത്തിനും സ്ലിക്ക് ഇറക്കത്തിനും 12 ഇഞ്ചാണ് വന്നത് ഈ 12 ഇഞ്ചിൽ നിന്ന് പകുതിയിൽ നിന്ന് 1/2 ഇഞ്ച് താഴെയാണ് ഷേപ്പ് വണ്ണം വരുന്നത്
പന്ത്രണ്ടിന്റെ പകുതി ആറാണ്. അപ്പോൾ അര ഇഞ്ച് ആറര അവിടെ അടയാളപ്പെടുത്തി ടേപ്പ് തിരിച്ചിട്ട് ഷേപ്പൊണ്ണം ഇരുപത്തി അഞ്ചാണ്. ഇരുപത്തി അഞ്ചിന്റെ കൂടെ മൂന്നിഞ്ച് കൂട്ടി ഇരുപത്തി എട്ട് കെട്ടി ഇരുപത്തിയെട്ടിന്റെ നാലിലൊന്ന് ഏഴിഞ്ച് പ്ലസ് ഒന്ന് തയ്യൽ തുമ്പ് ഇത് തമ്മിൽ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ഇവിടെ കൂർത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു ഷേപ്പിന് വരയ്ക്കുക. ഇനി അടിലൂസാണ് വരുന്നത്. അടിലൂസിനൊരു കണക്കുണ്ട്. അത് ശരീരവണ്ണത്തിൽ നിന്ന് രണ്ടിഞ്ച് കുറച്ച് അതിന്റെ നാലിൽ ഒന്ന് അടയാളപ്പെടുത്തുക. പ്ലസ് മൂന്നിഞ്ച് ഇടുക. മുപ്പതിഞ്ചിന്റെ ശരീരവണ്ണം, മുപ്പതിഞ്ച് ശരീരവണ്ണത്തിന്റെ രണ്ടിഞ്ച് കുറച്ചപ്പോൾ അതിന്റെ നാലിലൊന്ന് ഏഴിഞ്ച് കിട്ടി. ഏഴിന്റെ കൂടെ മൂന്നിഞ്ച് കൂട്ടി. മൂന്നിഞ്ച് കൂട്ടിയപ്പോൾ അത് പത്ത് ഇഞ്ച് പ്ലസ് ഒന്ന് തയ്യൽ തുമ്പ്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് തച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് പത്ത് ഇഞ്ച് ഇട്ടതിൽ ഇരട്ടി കിട്ടും. ഇരുപത് ഇഞ്ച് അടിലൂസ് ഉണ്ടാകും. കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചിടാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഈ കോണിന് ഇവിടെ ഒരു അര ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം തമ്മിൽ യോജിപ്പിക്കുക. ഇപ്പോൾ കൈക്കുഴി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു കാലിഞ്ച് ഇറക്കിയിടുക. നമ്മുടെ ഷോൾഡറിന് ചെരിവുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു അര ഇഞ്ച്, ഇവിടെ അര ഇഞ്ച് ചെരിച്ച് വരയ്ക്കുക. കഴുത്ത് ഇറക്കം വരുന്നത് ആറ് ഇഞ്ചാണ്. ആറിഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി ടേപ്പ് ഇങ്ങനെ ഇട്ട് തന്നെ മൂന്നിഞ്ച് അടയാളപ്പെടുത്തുക. തമ്മിൽ വരയ്ക്കുക. അപ്പോൾ നമുക്കൊരു സ്ക്വയർ കഴുത്ത് കിട്ടി. ഇത് അര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി യു ആക്കാം. ഏത് കഴുത്തും ഇതിനകത്ത്, ഇതിനകത്താണ് ഏത് കഴുത്തും വരയ്ക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഒരു ടോപ്പ് പെട്ടുന്ന കാര്യങ്ങൾ. പിന്നെ ഇവിടെ അടിയോസ് ചെയ്തില്ല. ഇവിടെ അടിയോസ് മുപ്പത്തിയെട്ടരയാണ് ഇറക്കം. ഇതിന് ഷോൾഡർ നടുഭാഗത്ത് വച്ചുകൊണ്ട് ഇങ്ങോട്ട് മുപ്പത്തിയെട്ടര അടയാളപ്പെടുത്തുമ്പോൾ ഇവിടെ ഒരു മുക്കാല് ഇഞ്ച് അടയാളപ്പെടുത്താം. തിരിച്ച് ഈ വരയിലെ നടുഭാഗം അടയാളപ്പെടുത്തി ചെരിച്ച് വരയ്ക്കുക. ഇത് തൂങ്ങിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഹായ് ഗായ്സ്. 20 മുതൽ 30 വരെ ശരീരവണ്ണമുള്ളവരുടെ കണക്ക് ഈ വീഡിയോ നൽകിയിട്ടുണ്ട്. ഇത് ഇഞ്ച് കണക്കായിട്ടാണ്. തുടർന്ന് 31 മുതൽ 44 വരെ ശരീരവണ്ണമുള്ളവരുടെ കണക്ക് അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. എന്താണേലും ഈ നൽകിയിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗിക്കാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം